Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Golden Diamonds. Celebrate the beauty of life. Mangalya Swapnangalkku Charudeyagan. Kallarikkal's Gold Park, Payyanur. Sunitha Furniture, Thavakkara, Kannur since 1985. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോഓപ്പറേറ്റീവ് സ്റ്റോർസ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂരിൽ ഓട്ടോ ബസ് തൊഴിലാളികൾ തമ്മിൽ സംഘർഷം. പ്രശ്നം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും യാത്രക്കാരെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കം. രാമന്തളി പയ്യന്നൂർ റൂട്ടിൽ ബസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക്. സഹകരണ മേഖല നാടിന്റെ നട്ടെല്ലെന്ന് വ്യവസായ വകുപ്പ് മുൻ മന്ത്രി ഇ.പി. ജയരാജൻ. ദേശസാൽകൃത ബാങ്കുകൾക്ക് സാധാരണ ജനങ്ങളുമായി നല്ല സമീപനമല്ലെന്നും ഇ.പി. ജയരാജൻ. ഡിവൈഎഫ്ഐ പയ്യന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നായി പങ്കെടുക്കുന്നത് 21 ടീമുകൾ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നവീകരണ പ്രവർത്തനങ്ങൾ ഈ മാസം 31-നകം പൂർത്തിയാകുമെന്ന് എം.വിജൻ എം.എൽ.എ. നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ടിൽ നിന്നും 34 കോടി രൂപ ചിലവിട്ട്. വാർത്തകൾ വിശദമായി. 5 മാസമായി സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിനെ തുടർന്ന് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് 2018 ബാച്ച് ഹൌസ് സർജൻമാർ 14 ദിവസമായി നടത്തിവന്ന സമരം പിൻവലിച്ചു. ശനിയാഴ്ച മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലുമായി നടന്ന ചർച്ചയിൽ സ്റ്റൈപ്പൻഡ് ലഭ്യമാക്കുന്നതിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ നീക്കാൻ വേഗത്തിലുള്ള ഇടപെടൽ നടത്തുമെന്നും സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള പ്രതികാര നടപടികൾ പിൻവലിക്കുമെന്നും ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് സമരം പിൻവലിക്കുന്നതെന്ന് ഹൌസ് സർജൻസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ 4-നാണ് 2018 ബാച്ച് ഹൌസ് സർജൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം തുടങ്ങിയത്. IMA, PG അസോസിയേഷൻ, ആംസ്റ്റ, KGMO, NGO, KNA, SFI, KSU, യൂത്ത് കോൺഗ്രസ് തുടങ്ങിയ സംഘടനകൾ സമരത്തിന് പിന്തുണ അറിയിക്കുകയും PG അസോസിയേഷൻ ഒരു ദിവസം സൂചനാ പണിമുടക്ക് നടത്തുകയും ചെയ്തിരുന്നു. MLA, പ്രിൻസിപ്പൽ, ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി, മെഡിക്കൽ ഡയറക്ടർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ തുടങ്ങിയവർ വിഷയത്തിൽ ഇടപെട്ട് സമരത്തിലുള്ള ഹൌസ് സർജന്മാരുമായി നിരവധി ചർച്ചകൾ നടത്തിയിരുന്നു. സമരത്തിൽ പങ്കെടുത്ത 7 ഹൌസ് സർജന്മാരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയും മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. 2018 ബാച്ച് ഹൌസ് സർജന്മാരുടെ സ്റ്റൈപ്പൻഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം സർക്കാർ തലത്തിൽ ഉണ്ടാകേണ്ടതാണെന്നും സമരം പിൻവലിക്കണമെന്നുമാണ് മെഡിക്കൽ കോളേജ് അധികൃതർ തുടക്കം മുതൽ സ്വീകരിച്ച നിലപാട്. സമരം നീണ്ടുപോകുന്നത് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. രോഗികളെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടാൻ താല്പര്യമില്ലെന്നും അധികൃതരുടെ ഉറപ്പ് വിശ്വസിച്ച് സമരം പിൻവലിക്കുകയാണെന്നും ഹൌസ് സർജൻസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായ പ്രതിരോധത്തിൽ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ചിന്തകൾക്ക് വലിയ പങ്കുവഹിക്കാൻ കഴിയുമെന്ന് കർണാടകയിലെ പ്രശസ്തനായ എഴുത്തുകാരനും സോഷ്യലിസ്റ്റുമായ ഡോക്ടർ രാജാറാം തോൽപ്പാടി. ലോഹ്യ വിചാർവേദിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ നടന്ന സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ വൈവിധ്യങ്ങളെയും സംസ്കാരധാരകളെയും ഉൾക്കൊണ്ട സോഷ്യലിസ്റ്റ് ദർശനമാണ് ഇന്ത്യൻ സോഷ്യലിസ്റ്റുകൾ മുന്നോട്ട് വച്ചതെന്ന് കർണാടകയിലെ പ്രശസ്തനായ എഴുത്തുകാരനും സോഷ്യലിസ്റ്റുമായ ഡോക്ടർ രാജാറാം തോൽപ്പാടി പറഞ്ഞു. BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായ ശക്തമായ ഒരു മൂവ്മെന്റ് വളർന്നു വരേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Jayaprakash Narayan has his own distinct journey, you know, from Marxism to Sarvodaya to total revolution.
ലോഹ്യ വിചാരവേദിയുടെ നേതൃത്വത്തിൽ ശാന്താവരി ഗോപാലഗൌഡ ജന്മശതാബ്ദി സമ്മേളനവും സൗത്ത് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് സംഗമത്തിൻ്റെയും ഭാഗമായി രണ്ടാം ദിവസം നടന്ന ആദ്യ സെഷൻ സെമിനാറിൽ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിപാടിയിൽ അഡ്വക്കേറ്റ് രജനാർക്ക് അധ്യക്ഷനായി, ഡോക്ടർ വർഗീസ് ജോർജ്, വി എ ലത്തീഫ് മാസ്റ്റർ, ഡോക്ടർ എ വിനയൻ, എ മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. രണ്ടാമത്തെ സെഷനിൽ കർണാടകയിലെ കർഷക നേതാവ് രാമകൃഷ്ണ പൈ, ഡി വി ബാലകൃഷ്ണൻ, ആക്ടിവിസ്റ്റ് ആലിബാബ, പി എം തോമസ് മാസ്റ്റർ, ഇ വി ഗണേശൻ, പി വി തമ്പാൻ, വി വി വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വണ്ടിപ്പെരിയാറിൽ ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യപ്പെട്ട കുഞ്ഞുമകളുടെ കൊലയാളിയെ രക്ഷപ്പെടാൻ സഹായിച്ച പിണറായി ഭരണകൂടത്തിന്റെ ഗൂഢാലോചനയിൽ പ്രതിഷേധിച്ച് കുഞ്ഞുമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റഷീദ് കവായി ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാറിൽ ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യപ്പെട്ട കുഞ്ഞുമകളുടെ കൊലയാളിയെ രക്ഷപ്പെടാൻ പിണറായി ഭരണകൂടം ഗൂഢാലോചന നടത്തി എന്നാരോപിച്ചാണ് കുഞ്ഞുമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റഷീദ് കവായി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് രണ്ടാം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ഖജനാവിന്റെ സ്ഥിതി എല്ലാം കാലിയാണ്. കാരണം ധൂർത്തും അഴിമതിയും ഘടികാരസ്ഥിതിയും കൊണ്ട് ഈ കേരളത്തിലെ ഖജനാവ് മുഴുവൻ കാലിയാണിപ്പോ. എന്നാൽ ജനങ്ങൾക്ക് സമാധാനമുണ്ടോ? ജനങ്ങൾക്ക് ശാന്തിയുണ്ടോ? മണ്ഡലം പ്രസിഡന്റ് കെ വിജയൻ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അക്ഷയ് പറവൂർ മുഖ്യപ്രഭാഷണം നടത്തി. സി പി ജയരാജൻ മാസ്റ്റർ, കെ ചിണ്ടൻ, അഡ്വക്കേറ്റ് ടോണി ജോസഫ്, കെ പി ശശി, എം കെ ബാലകൃഷ്ണൻ, കെ വി സതീഷ് കുമാർ, കെ ഷിജു, എം പി സനീഷ്, വി വിജയകുമാരി, സപ്ന സുരേഷ്, ശ്രീവിദ്യ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വെങ്ങര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള നിലംപണി അടിയന്തരം ക്ഷേത്രത്തിൽ നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ജനുവരി 27 മുതൽ 30 വരെയാണ് കളിയാട്ടം നടക്കുന്നത്. 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പെരിങ്കളിയാട്ടം നടക്കുന്ന വെങ്കര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിലംപണി അടിയന്തരം ഭക്ത്യാദരപൂർവ്വം നടന്നു. ക്ഷേത്രസ്ഥാനികരും ആചാരക്കാരും ചേർന്ന് നിലംപണിക്ക് തുടക്കം കുറിച്ചു. ഇതോടെ ക്ഷേത്രങ്ങളിലെ ബാല്യക്കാരും നാട്ടുകാരും ചേർന്ന് നിലംപണി ആരംഭിച്ചു. പെരിങ്കളിയാട്ടത്തിന് മുന്നോടിയായുള്ള ചടങ്ങുകളിൽ പ്രധാനമാണ് നിലംപണി. പെരിങ്കളിയാട്ടം നടക്കുമ്പോൾ ആചാരപൂർവമാണ് ഇത്തരം കർമ്മങ്ങൾ നടത്തി വരുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. പണ്ട് കാലത്ത് പറയപ്പെടുന്നത് വെച്ചാൽ ക്ഷേത്രത്തിനകത്തുള്ള ചപ്പ് ചമ്മലുകൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ് അന്നത്തെ ഒരു പദപ്രയോഗം. യഥാർത്ഥത്തിൽ ക്ഷേത്ര മതിലിനകം ശുദ്ധീകരിക്കുക, അത് കളിച്ചിട്ട് അത് നിരപ്പാക്കി അടിച്ച് ഉറപ്പിച്ച് ചാണകം മെഴുകി ശുദ്ധീകരിക്കുക കളിയാട്ടത്തിന് മുന്നോടിയായിട്ട് ജീവക ചടങ്ങുകളാണ് എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ പെരിങ്കളിയാട്ടത്തിനും മുന്നോടിയായിട്ട് ചൂടുകളിൽ നടക്കുന്നത്. 2024 ജനുവരി 27 മുതൽ 30 വരെയാണ് പെരിങ്കളിയാട്ടം മഹോത്സവം നടക്കുന്നത്. പെരിങ്കളിയാട്ടം നാടിൻ്റെ ഉത്സവമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാരും ക്ഷേത്രം ഭാരവാഹികളും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പൂർത്തിയായ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സിന്തറ്റിക് ട്രാക്കും ഫിഫ നിലവാരത്തിനൊത്ത ഫുട്ബോൾ മൈതാനവും വരുന്ന ജനുവരി മുതൽ മത്സരങ്ങൾക്കായി വിട്ടുനൽകും. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചത്. ഖേലോ ഇന്ത്യ പദ്ധതിയിൽ 7 കോടി രൂപ ചെലവഴിച്ചാണ് IAAF നിലവാരത്തിലുള്ള 3 ലൈൻ സിന്തറ്റിക് ട്രാക്ക്, ജമ്പിംഗ് പിറ്റ്, ട്രാക്കിന്റെ സുരക്ഷയ്ക്കായുള്ള ഫെൻസിംഗ്, കാണികൾക്കായുള്ള പവലിയൻ, കായിക താരങ്ങൾക്കുള്ള ഡ്രസ് ചേഞ്ചിങ് റൂം, ബാത്റൂം, ടോയ്ലറ്റ്സ് എന്നീ സൗകര്യങ്ങൾ ഒരുക്കിയത്. കല്യാശ്ശേരി മുൻ MLA TV രാജേഷിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 58 ലക്ഷം രൂപ ചെലവഴിച്ച് ഫിഫ നിലവാരത്തിലുള്ള ഫുട്ബോൾ ഗ്രീൻഫീൽഡും യാഥാർത്ഥ്യമാക്കി. ഖേലോ ഇന്ത്യ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി വടക്കേ മലബാറിൽ രൂപപ്പെടുത്തുന്ന ആദ്യത്തെ സിന്തറ്റിക് ട്രാക്കാണ് പരിയാരത്തേത്. വടക്കേ മലബാറിലെ പൊതു കായിക പരിപാടികൾ നടത്തുന്നതിനും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നതിന് അനുമതി നൽകണമെന്ന് നിർമ്മാണവേളയിൽ തന്നെ അധികൃതർ അറിയിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഏത് രീതിയിലാണ് ട്രാക്കും ഗ്രീൻഫീൽഡും മത്സരങ്ങൾക്ക് വിട്ടുനൽകുക എന്നതിനെക്കുറിച്ച് തീരുമാനം അടുത്ത ദിവസം തന്നെ ഉണ്ടാകും. ഇതിനായി MBJ MLA മുൻകൈയെടുത്ത് ആലോചനായോഗങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അന്താരാഷ്ട്ര നിലവാരത്തിൽ കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനോടൊപ്പം കായിക താരങ്ങൾക്ക് പരിശീലിക്കുന്നതിന് കൂടി സൗകര്യമുള്ള
ട്രാക്കും ഫീൽഡും മെഡിക്കൽ കോളേജിൻ്റെ മാത്രമല്ല ജില്ലയുടെ തന്നെ കായിക മുന്നേറ്റത്തിന് സഹായകരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവെള്ളൂർ സമരത്തിന്റെ 77-ാം വാർഷിക ദിനാചരണം ഈ മാസം 20-ന് നടക്കും. 18-ന് രക്തസാക്ഷി നഗറിൽ പതാക ഉയരും. 20-ന് നടക്കുന്ന അനുസ്മരണ പൊതുയോഗം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കർഷക പോരാട്ടത്തിലൂടെ ചരിത്രത്തിലിടം നേടിയ കരിവെള്ളൂർ സമരത്തിന്റെ 77-ാം വാർഷിക ദിനാചരണം ഈ മാസം 20-ന് നടക്കും. 18-ന് വൈകുന്നേരം 4 മണിക്ക് പെരളം രക്തസാക്ഷി പുന്നക്കോടൻ കുഞ്ഞമ്പുവിന്റെ ബലികുടീരത്തിൽ നിന്ന് അറക്കുളവൻ കുഞ്ഞമ്പു കായിക താരങ്ങൾക്ക് കൈമാറുന്ന പതാക രക്തസാക്ഷി നഗറിൽ എത്തിക്കും. സംഘാടക സമിതി ചെയർമാൻ കെ നാരായണൻ പതാക ഉയർത്തും. തുടർന്ന് മാധ്യമങ്ങളും ജനസമ്മതിയും എന്ന വിഷയത്തിൽ KS അരുൺകുമാർ പ്രഭാഷണം നടത്തും. 20-ന് വൈകുന്നേരം 3:30 കുണിയനിലെ നവീകരിച്ച കരിവെള്ളൂർ സമരസ്മാരകം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 4-ന് കുണിയൻ സമരഭൂമിയിൽ നിന്നും ചുവപ്പ് വളണ്ടിയർ മാർച്ചും 5-ന് ഓണക്കുന്ന് കേന്ദ്രീകരിച്ച് ബഹുജന പ്രകടനവും നടക്കും. 5:30 രക്തസാക്ഷി നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. പന്നിൻ രവീന്ദ്രൻ, CS സുജാത, MV ജയരാജൻ തുടങ്ങിയ നേതാക്കളും പങ്കെടുക്കും. രാത്രി 8-ന് തിരുവനന്തപുരം അക്ഷരയുടെ ഇടം നാടകമരങ്ങേറും. വാർഷിക ദിനാചരണ പരിപാടികളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി P സന്തോഷ്, സംഘാടക സമിതി ചെയർമാൻ K നാരായണൻ, നേതാക്കളായ P രമേശൻ, കൂത്തൂർ നാരായണൻ, KE മുകുന്ദൻ, M സതീശൻ, ഡോക്ടർ MV വിജയകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രവാസി പയ്യന്നൂർക്കാരുടെ കൂട്ടായ്മയായ പയ്യന്നൂർ സൗഹൃദവേദി ദുബായ് ഘടകത്തിന്റെ 2023 പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിന്റെ ഉദ്ഘാടനവും പുരസ്കാര വിതരണവും TA മധുസൂദനൻ MLA നിർവഹിച്ചു. പ്രവാസി പയ്യന്നൂർക്കാരുടെ കൂട്ടായ്മയായ പയ്യന്നൂർ സൗഹൃദവേദി ദുബായ് ഘടകത്തിന്റെ പുരസ്കാരം 2023 പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്ത് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മലയാള ഭാഷാ പാഠശാല ഡയറക്ടർ TP ഭാസ്കർ പൊതുവാൾ, ISRO മുൻ ഡയറക്ടർ ഡോ. P കുഞ്ഞികൃഷ്ണൻ, മലബാർ ഹൈക്കോ കോക്കനട്സ് ഡയറക്ടർ AV ഹൈമാവതി എന്നിവർ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി. സൗഹൃദവേദിയുടെ സ്ഥാപക പ്രസിഡന്റായിരുന്ന KV ഗോപാലൻ സ്മാരക പ്രഥമ പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ CM നിവേദ്, VV നക്ഷത്ര, ഋഷിക ജഗദീഷ് എന്നീ പ്രതിഭകൾ പുരസ്കാരങ്ങളും ക്യാഷ് അവാർഡുകളും ഏറ്റുവാങ്ങി. ചടങ്ങിൽ സൗഹൃദവേദി അംഗങ്ങളുടെ കുട്ടികളിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങളും സമ്മാനിച്ചു. സൗഹൃദവേദി പ്രസിഡന്റ് CP ബ്രിജേഷ് അധ്യക്ഷനായി, രമേശ് പയ്യന്നൂർ, CA മെഹമ്മൂദ് എന്നിവർ സംസാരിച്ചു. പ്രമുഖ ബഹിരാകാശ ശാസ്ത്രജ്ഞനും വിദ്യാഭ്യാസ വിദഗ്ധനുമായ ഡോ. TP ശശികുമാർ മാതാപിതാക്കൾക്കും കുട്ടികൾക്കുമുള്ള ലൈഫ് മാനേജ്മെന്റ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. UDF സംഘടിപ്പിക്കുന്ന വിചാരണ സദസ് 18-ന് തിങ്കളാഴ്ച പഴയങ്ങാടിയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി നേതാക്കൾ പഴയങ്ങാടിയിൽ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കല്യാശ്ശേരി നിയോജക മണ്ഡലം UDFന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വിചാരണാ സദസ് 18-ന് തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിക്ക് പഴയങ്ങാടിയിൽ നടക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PMA സലാം ഉദ്ഘാടനം ചെയ്യും. KPCC സെക്രട്ടറി BRM ഷെഫീർ മുഖ്യപ്രഭാഷണം നടത്തും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി നേതാക്കൾ പഴയങ്ങാടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ, MB ഉണ്ണികൃഷ്ണൻ, UDF കല്യാശ്ശേരി മണ്ഡലം ചെയർമാൻ NG സുനിൽ പ്രകാശ്, SKP സക്കറിയ, CA ജോൺ, വി രാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് പയ്യന്നൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണവും യാത്രയപ്പും അനുമോദന പരിപാടിയും സംഘടിപ്പിച്ചു. സഹകരണ ജനാധിപത്യ വേദികൾ കണ്ണൂർ ജില്ലാ ചെയർമാൻ രഞ്ജിത് നാറത്ത് ഉദ്ഘാടനം ചെയ്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട എം രാജുവിനുള്ള സ്വീകരണവും സർവീസിൽ നിന്ന് വിരമിച്ചവർക്കുള്ള യാത്രയപ്പും മെമ്പർമാരുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്കുള്ള അനുമോദനവുമാണ് സംഘടിപ്പിച്ചത്. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് പയ്യന്നൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ സംഘടിപ്പിച്ച പരിപാടി സഹകരണ ജനാധിപത്യ വേദി കണ്ണൂർ ജില്ലാ ചെയർമാൻ രജിത് നാറാത്ത് ഉദ്ഘാടനം ചെയ്തു. ഒരു സംഘടനയ്ക്കും ഇതിനെ തകർക്കാൻ കഴിയില്ല എന്നതിന്റെ സൂചന. അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട KCFന്റെ സഹപ്രവർത്തകരോട് പറയാനുള്ളത്, സ്വാഗതഭാഷകനായ ശശി സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതിസന്ധിയിലാണ് നമ്മൾ കടന്നുപോകുന്നത്.
ആശങ്കാജനകമാണ് നമ്മുടെ യാത്രയിലെല്ലായിടത്തും. ഈ ആശങ്കയെ പരിഹരിക്കണമെങ്കിൽ, ഈ പ്രയാസങ്ങളെ ഒന്ന് മറികടക്കണമെങ്കിൽ നമുക്ക് സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ സാധിക്കൂ, സഹകാരികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാത്രമേ സാധിക്കൂ. ഒരുപാട് തകർച്ചയെ നേരിട്ട ജില്ലാ പ്രസിഡന്റ് ബാബു മാത്യു ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ചടങ്ങിൽ താലൂക്ക് പ്രസിഡന്റ് കെ പി ശശി അധ്യക്ഷനായി. താലൂക്ക് സെക്രട്ടറി ശശി നരിക്കോട്, നേതാക്കളായ എം ഉമ്മർ, കെ ജയരാജ്, ടി വി വർക്കി, എൻ വി രഘുനാഥൻ, രവി പൊന്നംവയൽ, എ വി രാജീവൻ, സുനിൽ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മർച്ചൻസ് യൂത്ത് വിംഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും ഹിറ്റാച്ചി തൃക്കരിപ്പൂരും സംയുക്തമായി എസ് എഫ് എ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. മർച്ചൻസ് യൂത്ത് വിംഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും ഹിറ്റാച്ചി തൃക്കരിപ്പൂരും സംയുക്തമായാണ് എസ് എഫ് എ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. തൃക്കരിപ്പൂർ വ്യാപാര ഭവനിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് യോഗം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് തൃക്കരിപ്പൂർ. ഇതുകൊണ്ടും എല്ലാം കൊണ്ടും അനുയോജ്യമായ സ്ഥലമാണ്. കളി കാണാനുള്ള കാണികളുടെയും അതുപോലെ കളിക്കാരുടെയൊക്കെ പ്രിയപ്പെട്ട തൃക്കരിപ്പൂരിലാണ് നമ്മൾ ഇപ്രാവശ്യം ഇതിന്റെ സ്ഥലം തിരഞ്ഞെടുത്തിട്ടുള്ളത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് സത്യകുമാർ അധ്യക്ഷനായി. യൂണിറ്റ് പ്രസിഡന്റ് സി എച്ച് അബ്ദുറഹീം, കെ കെ അബ്ദുൾ മുനീർ, കെ സജി, പി പി മുസ്തഫ, ഗിരീഷ് ചീമേനി, എ ജി നൂറുൽ അമീൻ, അമീർ ഹാജി, മുഹമ്മദ് ഹാരിഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഒ ടി ജലീൽ, എൻ പി അഫ്സൽ എന്നിവർ നേതൃത്വം നൽകി. കെ അഹമ്മദ് ഷെരീഫ് ചെയർമാനായും സി എച്ച് അബ്ദുറഹീമിനെ വർക്കിംഗ് ചെയർമാനായും സത്യകുമാറിനെ കൺവീനറുമായി സംഘാടക സമിതി രൂപീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. റേഷൻ കടക്കാരുടെ വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്ന് കേരള റേഷൻ എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു താലൂക്ക് വാർഷിക പൊതുയോഗം സി ഐ ടി യു പയ്യന്നൂർ ഏരിയ സെക്രട്ടറി കെ കെ കൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. റേഷൻ കട ജീവനക്കാരുടെ വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്നും കിറ്റ് കമ്മീഷൻ അടിയന്തരമായും എല്ലാ കടക്കാർക്കും വിതരണം ചെയ്യണമെന്നും കമ്മീഷൻ അതത് മാസം 5-ാം തീയതിക്കുള്ളിൽ തന്നെ വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നും കേരള റേഷൻ എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു പയ്യന്നൂർ താലൂക്ക് വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു. പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്ന പരിപാടി സി ഐ ടി യു പയ്യന്നൂർ ഏരിയ സെക്രട്ടറി കെ കെ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തെ പൊതു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിരന്തരം പോരാട്ടം സംഘടിപ്പിച്ചു. കെ സുമേഷ് അധ്യക്ഷനായി. വി ശിവൻ, എ വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഉത്സവാഘോഷങ്ങൾ എവിടെയുണ്ടോ അവിടെ തങ്കപ്പൻ ചേട്ടനുണ്ടാകും. വേദന സംഹാരി തൈലങ്ങളുമായി 55 വർഷക്കാലമായി ഉത്സവ പറമ്പുകളിൽ കുഴമ്പ് വിൽപ്പന നടത്തുകയാണ് ഈ 86-കാരൻ. 164 പച്ചമരുന്നുകൾ ചേർത്ത് എരിച്ചെടുത്ത ദേവതാര സഞ്ജീവനി തൈലം എന്നാണ് ഇദ്ദേഹത്തിന്റെ തൈലത്തിന്റെ പേര്. തമിഴ്നാട് സ്വദേശിയായ സിദ്ധവൈദ്യന്റെ കൂടെ കൂടി അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചെടുത്തതാണത്രേ ഈ തൈലത്തിന്റെ ചേരുവകൾ. ഗുരുവിന്റെ മരണത്തിന് ശേഷം ആ പാത പിന്തുടർന്ന് തൈലമുണ്ടാക്കി വിൽപ്പന നടത്തിയാണ് ഇദ്ദേഹം ഇപ്പോൾ ഉപജീവനം നടത്തുന്നത്. കേരളത്തിലെ അങ്ങാടി മരുന്നുകളിൽ നിന്നും തമിഴ്നാട്ടിലെ ഊട്ടി, കൊടൈക്കനാൽ എന്നിവിടങ്ങളിൽ നിന്നുമാണത്രേ ഇദ്ദേഹം പച്ചമരുന്നുകൾ സംഘടിപ്പിക്കുന്നത്. തലശ്ശേരിക്കടുത്ത് തിരുവങ്ങാട് സ്വദേശിയാണ് എ എം തങ്കപ്പൻ എന്ന തങ്കപ്പൻ ചേട്ടൻ. 5.5 പതിറ്റാണ്ടായി ക്ഷേത്രങ്ങളിൽ കച്ചവടം നടത്തിയതിന്റെ പേരിൽ പല ക്ഷേത്രം കമ്മിറ്റികളും ഇദ്ദേഹത്തെ പൊന്നാടി അണിയിച്ച് ആദരിച്ചതായി ഇദ്ദേഹം പറയുന്നു. കൈകൽ കടച്ചിൽ, തരിപ്പ്, നടുവേദന, ഉളുക്ക്, ചൊറി, പുഴുക്കടി, വിഷക്കടി തുടങ്ങിയവയ്ക്ക് തന്റെ ഈ തൈലം ഉപയോഗിച്ചാൽ ഈ രോഗങ്ങൾ മാറ്റാൻ കഴിയുമെന്ന് ഇദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം ഇവ വിൽപ്പന നടത്താൻ കഴിഞ്ഞതെന്നും അദ്ദേഹം പറയുന്നു. ഈ മരുന്നിന്റെ ഗുണം തന്നെയാവാം ഈ 86-ാം വയസ്സിലും പൂർണ്ണാരോഗ്യത്തിലും ജീവിക്കാൻ ഇദ്ദേഹത്തിന് കഴിയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് സമഗ്രമായി ചർച്ച ചെയ്യുകയാണ് പുളിങ്ങോം ഫെസ്റ്റ്. ഇത് കണ്ടറിഞ്ഞ് പ്രയോജനപ്പെടുത്തുന്ന മലയോരത്തെ ടൂറിസം സംരംഭകരെ കൂടി ഫെസ്റ്റിന്റെ ഭാഗമാക്കുകയാണ് സംഘാടകർ. ഇതിനായി
ഒരുക്കിയ മീറ്റ് ദ പ്രസ്റ്റ് പുളിങ്ങോത്ത് നടന്നു. ജോസ്ഗിരിയിലെ ഹോട്ടൽ ടൂറിസം ഉൾപ്പെടെ കൊട്ടത്തലച്ചിമലയിലെ പിൽഗ്രിം ടൂറിസവും ഓടക്കൊല്ലിയിലെ കേവ് പ്രൊജക്റ്റും കാര്യംകോട് പുഴയിലെ വാട്ടർ ഡ്രാഫ്റ്റിംഗും ചെറുപുഴ ഈസ്റ്റലരി പഞ്ചായത്തുകളെ കോർത്തിണക്കി നടപ്പിലാക്കാൻ പറ്റുമെന്ന് തെളിയിച്ച വ്യക്തികളാണ് മീറ്റ് ദ പ്രസിൽ പങ്കെടുത്തത്. ഇവിടങ്ങളിലെല്ലാം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ പ്രാദേശിക ഭരണകൂടങ്ങൾ തയ്യാറാകണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. മെച്ചപ്പെട്ട റോഡ് സൗകര്യമാണ് ഇതിന്റെ പ്രധാന ഘടകമെന്നും ടൂറിസം സംരംഭകരും ഫെസ്റ്റ് സംഘാടക സമിതി ഭാരവാഹികളും പറഞ്ഞു. പുളിങ്ങോത്ത് നടന്ന മീറ്റ് ദ പ്രസിൽ സംഘാടക സമിതി ചെയർമാൻ പി രാമചന്ദ്രൻ, ജനറൽ കൺവീനർ അഭിലാഷ് കരിച്ചേരി, ടൂറിസം സംരംഭകരായ ജോസ്ഗിരിയിലെ സെർവസോണിക് അനിൽ, കൊട്ടത്തല പി ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രതിനിധി പോൾ, ഓടക്കൊല്ലി നാച്ചുറൽ കേവ് സതീഷ്, പുഴ ടൂറിസം സാധ്യതകളെ അന്വേഷിക്കുന്ന തോമസ് തേജസ്വിനി, ഇക്കോ ടൂറിസം സൊസൈറ്റി പ്രതിനിധി സിബി മാസ്റ്റർ എന്നിവരാണ് മീറ്റ് ദ പ്രസിൽ പങ്കെടുത്തത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് 2018 ബാച്ച് ഹൌസ് സർജൻമാർ 14 ദിവസമായി നടത്തി വന്ന സമരം പിൻവലിച്ചു. പിൻവലിച്ചത് പ്രശ്നം പരിഹരിക്കാൻ വേഗത്തിൽ ഇടപെടലുകൾ നടത്തുമെന്ന അധികൃതരുടെ ഉറപ്പിന്മേൽ. ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായ പ്രതിരോധത്തിൽ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ചിന്തകൾക്ക് വലിയ പങ്കുവഹിക്കാൻ കഴിയുമെന്ന് എഴുത്തുകാരനും സോഷ്യലിസ്റ്റുമായ ഡോക്ടർ രാജാറാം തോൽപ്പാടി. ബിജെപിക്കെതിരായ ശക്തമായ മുന്നേറ്റമുണ്ടാകുമെന്നും രാജാറാം തോൽപ്പാടി. വെങ്ങര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട മഹോത്സവം മഹോത്സവത്തിന്റെ ഭാഗമായുള്ള നിലമ്പണി അടിയന്തരം ക്ഷേത്രത്തിൽ നടന്നു. പെരിങ്കളിയാട്ടം നടക്കുന്നത് 2024 ജനുവരി 27 മുതൽ 30 വരെ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പൂർത്തിയായ സിന്തറ്റിക് ട്രാക്കും ഫിഫ നിലവാരത്തിനൊത്ത ഫുട്ബോൾ മൈതാനവും ജനുവരി മുതൽ മത്സരങ്ങൾക്കായി വിട്ടുനൽകും. ട്രാക്ക് നിർമ്മിച്ചത് അന്താരാഷ്ട്ര നിലവാരത്തിൽ. നെറ്റ്വർക്ക് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.